ൃതം വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം വാസ്തു ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ഡെനിസ് ജു ആണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നമുക്ക് വാസ്തുശാസ്ത്രത്തിനെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പ്രിയപ്പെട്ട ഡെന്നിസ് സർ ഞാൻ റാന്നിയിൽ നിന്നും എഴുതുന്ന കത്താണിത് പതിനാല് വർഷമായി ഇവിടെ വീട് വെച്ച് താമസമാണ് യാതൊരുവിധ പ്രയാസങ്ങളും ആദ്യമൊന്നും ഇല്ലായിരുന്നു എന്നാൽ ധനപരമായി ഒന്നും സേവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ മകൻ കല്യാണം കഴിഞ്ഞ് അത് പ്രശ്നങ്ങളൊക്കെ ആയി ഇപ്പോൾ ഡിവോഴ്സായി അപ്പോഴാണ് വീടിന് ദോഷമുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പലരും പറഞ്ഞു തുടങ്ങിയത് രണ്ട് സൈഡിൽ നിന്നും വഴിമുട്ടുണ്ട് കൂടാതെ ചുറ്റളവ് ക്ലിയർ അല്ല എന്ന് പറയുന്നുണ്ട് ഇതിലെന്തൊക്കെയാണ് ശരിയായ പ്രശ്നങ്ങൾ എന്ന് സർ ദയവായി പറഞ്ഞു തരണം എല്ലാവരുടെ ജാതകവും വീടിൻ്റെ പ്ലാനും മറ്റും ഇതോടൊപ്പം അയയ്ക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദർശനം ഈസ്റ്റിലോട്ടാണ് അപ്പോൾ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് പോർഷനും സൗത്ത് ഈസ്റ്റ് പോർഷനും മിസ്സിങ് ആണ് കാരണം ചില ഈ ഒരു വീടിൻ്റെ ദർശനം ഈസ്റ്റിലോട്ട് വരുമ്പം ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ദാമ്പത്യത്തിൻ്റെ ഭാഗവും സൗത്ത് ഈസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് പ്രശസ്തിയുടെ ഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചിലപ്പം വഴക്കുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് ഇനി വഴക്കുകളും ബഹളങ്ങളും ഇല്ലാതെ ഒരു ഭാര്യയും ഭർത്താവും ഇതിനകത്ത് താമസ ചിലപ്പം ഒന്നിച്ച് കഴിയാനുള്ള യോഗം അവർക്കുണ്ടാവണം എന്നില്ല ചിലപ്പോൾ ഹസ്ബൻഡ് ചിലപ്പം തൊഴിൽപരമായിട്ട് ചിലപ്പം വിദേശത്ത് പോകേണ്ടി വരാം അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരാം അതുപോലെ പ്രശസ്തിയുടെ ഭാഗം നഷ്ടപ്പെട്ടു പോയൊരു വീടാണ് അപ്പം ഇതിനകത്ത് താമസിക്കുമ്പം നല്ല രീതിയിലുള്ള ഒരു പ്രശസ്തിയും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇനി അഥവാ ഉണ്ടായാൽ തന്നെ പേരുദോഷം മാത്രമായിരിക്കും ഉണ്ടാവുക ഈ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവ് തമ്മിലുള്ള ബഹളം ചിലപ്പോൾ അത് അറിയാം ചിലപ്പോൾ കുടുംബക്കാരറിയാം അപ്പോഴെപ്പോഴും നെഗറ്റീവ് ഇമേജ് ആയിരിക്കാം ഇതിനകത്ത് താമസിക്കുന്ന പുരുഷന്മാർക്ക് ഉണ്ടാവുക ഈ ഒരു ഭാഗം സ്ക്വയർ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു വിഷയം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും രണ്ട് സൗത്ത് ഈസ്റ്റ് പോർഷൻ സൗത്ത് ഈസ്റ്റ് പോർഷനിലായിട്ട് ഈ വസ്തുവിലേക്ക് ഒരു വഴിമുട്ട് വരുന്നുണ്ട് കാരണം സൗത്ത് ഈസ്റ്റിലേക്ക് വഴിമുട്ട് വന്ന് കയറിയാൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വഴിമുട്ട് വന്നാൽ ആ വീട്ടിൽ താമസിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടാമത്തെ കുട്ടിക്ക് ദോഷമാകാം ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ രണ്ടാമത്തെ കുട്ടിയാവാം ഇതിനകത്ത് താമസിക്കുന്ന ഡൈവേഴ്സായിട്ട് വന്ന പയ്യൻ അപ്പം രണ്ടാമത്തെ ഒരു വിഷയം സൗത്ത് ഈസ്റ്റിൽ വഴിമുട്ട് വന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യം മോഷണം അതുപോലെ അസുഖങ്ങൾ രണ്ടാമത്തെ കുട്ടിക്ക് ദോഷം ആവാം ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ബാധിക്കുക അത് അവരുടെ വല്യപ്പച്ചനും വല്യമ്മച്ചനും താ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെയും രണ്ടാമത്തെ കുട്ടിയെ ബാധിക്കുക മക്കൾ താമസിക്കുമ്പോൾ അവരുടെയും രണ്ടാമത്തെ കുട്ടിയെയും ബാധിക്കുക ഇതിനകത്ത് ആര് താമസിച്ചാലും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടാമത്തെ കുട്ടിക്ക് ദോഷമായിട്ടുള്ള വീടാണിത് അത് വഴിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ് അപ്പോൾ ആ വഴിമുട്ടിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം അതുപോലെ വഴിമുട്ടിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ സൗത്ത് ഈസ്റ്റിലായിട്ട് വഴിമുട്ട് വന്ന് കഴിയുമ്പോൾ അസുഖങ്ങൾ വിട്ടുമാറില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ പല ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോലും ആശുപത്രിയിൽ നിന്ന് നമുക്ക് വിട്ട് ഇറങ്ങി പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും ചിലപ്പോൾ കാര്യമായ രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ കാര്യമായ രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നേരിടാം അപ്പോൾ സൗത്ത് ഈസ്റ്റിലെ വഴിമുട്ടിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണം അതിന് വഴിമുട്ട് മാറ്റണമെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ ഗേറ്റൊക്കെ മാറ്റാൻ ബുദ്ധിമുട്ടായിട്ട് വരുവാണെങ്കിൽ ചൈനീസ് വാസ്തുവിൻ്റെ എലമെൻസുകൾ വാങ്ങിക്കാൻ കിട്ടും വഴിമുട്ടിന് വെക്കുന്നത് അത് വാങ്ങിച്ചു വെച്ചാൽ ആ വിഷയങ്ങൾ സോൾവ് സോൾവാകും അതുപോലെ ഈ ഒരു വസ്തു എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് ഭാഗത്തും മതിലില്ല ഓൾറെഡി കാരണം വെച്ചാൽ ഇതിൻ്റെ തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും മാത്രമേ മതിലുള്ളൂ കാരണം വെച്ചാൽ ഗേറ്റ് വരുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തുമാണ് വഴിമുട്ട് വരുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് ഒരു വീട് വീടെടുക്കുമ്പം അത് അഞ്ച് സെൻറ്റ് സ്ഥലമായാലും പത്ത് സെൻറ്റ് സ്ഥലമായാലും അതിനെ നമ്മൾ മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്തെങ്കിൽ വീടിന് വെളിയിലുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടത്തുള്ളൂ കാരണം വെച്ചാൽ വീടിന് വെളിയിലുള്ള ദോഷങ്ങൾ നമ്മുടെ വീടിനകത്തേക്ക് കടന്നു വരുന്നതിന് അത് തടസ്സമായി തീരുകയും ചെയ്യും വീടിനകത്ത് ഐശ്വര്യമാവുകയും ചെയ്യും വാസ്തു സംബന്ധമായിട്ടുള്ള ബലം കൂടുകയും ചെയ്യും അപ്പം പടിഞ്ഞാറ് ഭാഗവും വടക്ക് ഭാഗവും മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യണം അതുപോലെ ഈ ഒരു വസ്തു നമ്മൾ എടുക്കുമ്പം വീടിൻ്റെ പോർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും സ്ഥലം കൂടുതലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് അതെന്തായാലും ഇവർക്ക് ഗുണമാണ് കാരണം ചില വാസ്തു സംബന്ധമായിട്ടുള്ള ബലം കിട്ടും അതുപോലെ ബിസിനസ്സിൽ മുന്നേറാൻ സാധിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്തും തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ വസ്തുവിൻ്റെ സ്ഥാനവും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിരിക്കുന്നുണ്ട് ഈ ഗുണഫലങ്ങളൊക്കെ കിട്ടും പക്ഷേ വഴിമുട്ടിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അതുപോലെ നോർത്ത് ഈസ്റ്റ് പോർഷനും സൗത്ത് ഈസ്റ്റ് പോർഷനും മിസ്സിങ് ആയതുകൊണ്ടുള്ള കുഴപ്പങ്ങളും വരുന്നുണ്ട് അതുപോലെ വഴിമുട്ടിനുള്ള പരിഹാരം ചെയ്യണം അതുപോലെ നമ്മുടെ സൗത്ത് ഈസ്റ്റ് പോർഷനും നോർത്ത് ഈസ്റ്റ് പോർഷനും ഇവർ സ്ക്വയർ ചെയ്തെടുത്താൽ ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും തെക്കുകിഴക്ക് ഭാഗത്തെ വഴിമുട്ടിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പം രണ്ടാമത്തെ കുട്ടിയുടെ ദോഷങ്ങൾ മാറിക്കിട്ടും അതേപോലെ നമുക്ക് സാമ്പത്തികപരമായിട്ട് കുറച്ചുകൂടി ഉയർച്ചയാവാം അതുപോലുള്ള സ്ത്രീകളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ക്ലിയർ ചെയ്യുക ഈ കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഇവരെ ബാധിച്ചിരിക്കുന്ന ഈ ദാമ്പത്യപരമായിട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷവരുമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ദേവാമൃതം